ബാക്ക് ടു മൈ ചാനൽ നിഷൂസ് കിച്ചൺ 786. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊതി പൊറാട്ടയുമായിട്ടാണ്. കിഴിപ്പൊറാട്ട ഞാൻ പൊതിയായി ചെയ്തു എന്നുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊറാട്ടയൊക്കെ നല്ല സോഫ്റ്റായി, അതേപോലെ ചിക്കനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെൻ്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ മക്കൾക്കും ഒരുപാട് ഇഷ്ടമാവും. മലയാളികളുടെ ഇഷ്ട വിഭവമാണ് പൊറാട്ടയും ബീഫും, അതേപോലെ തന്നെ ചിക്കനും. ഇത് നല്ല ടേസ്റ്റാണ്, തികച്ചും വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇതിന്. എന്നാൽ ഇതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഗരം മസാല ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നാരങ്ങ നീര്, വലിയൊരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനങ്ങനെ മൂടി വെക്കുന്നുണ്ട്. കൂടുതൽ നേരമൊന്നും ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണില്ല. 1.5 മണിക്കൂർ ഒക്കെ വെക്കുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു ഗ്രേവി പോലെയുള്ള ഒരു മസാല തയ്യാറാക്കണം. ചിക്കൻ കൊണ്ട് തന്നെയാണ് അതും ഞാൻ തയ്യാറാക്കുന്നത്. അത് ഒന്ന് അടുപ്പത്താവുന്നത് വരെയുള്ള റെസ്റ്റ് ഇതിന് കൊടുക്കുന്നുള്ളൂ. എന്നാലും അതും കൂടി ഒന്ന് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് പിന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക്, അല്പം കറിവേപ്പില, തക്കാളി ചെറുതാക്കി മുറിച്ചത് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒരു 10 ഓളം വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പെരുംജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ 1 നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ കണക്കൊന്നും വേണ്ട, ഒരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്കും ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലുള്ളതും എല്ലില്ലാത്തതും ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്ത് ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ അങ്ങനെ മൂടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അങ്ങനെ ആ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച്
നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു അഞ്ചാറ് പച്ചമുളക് കീറിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ കൂടുതലൊന്നും മാറ്റുന്നില്ല. ചിക്കൻ അങ്ങനെ ഒരു വശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ അങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടൊന്നും മുരിയേണ്ട ആവശ്യമില്ല, എന്നാ വേവാതിരിക്കും ചെയ്യരുത്. അങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്ത് പോരാം. ഇതിനിടയിൽ ഒരു ചുറുക്കൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കളറ് ചേർത്തിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. ചിക്കൻ മസാല ആക്കാൻ വെച്ചത് ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് വെള്ളം വറ്റി കുറഞ്ഞു വരണം. അപ്പൊ ഈ ഒരു ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഇതും എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോ ചിക്കൻ അങ്ങനെ മുഴുവനായിട്ട് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഉള്ളി അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്, ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീയൊന്ന് വളരെ കുറച്ച് വെച്ച് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി താളിച്ചതിൽ നമ്മൾ മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇട്ടാല് ഒരു കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് തീയൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ വരട്ട് വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു പൊറോട്ടയും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം മയോണൈസ് തടവി കൊടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തത് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ലേസ് ഒഴിച്ച് കൊടുക്കാം. ഇനി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ടൊമാറ്റോ വെച്ച് കൊടുക്കാം.
ഇത് കിഴി രൂപത്തിലും തെട്ടിയെടുക്കാം. ഇതേപോലെ പൊതിയും ചെയ്യാം. ഇനി അടുത്തതും ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ചട്ടയടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, എല്ലാ ഭാഗവും ഒരേപോലെ തീയിൽ തട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് ആവർത്തി ഇതേ രീതിയിൽ ആവർത്തിച്ചെങ്കിൽ പൊറാട്ടയ്ക്ക് എല്ലാത്തുമ്മയ്ക്കും നല്ല ചൂട് പിടിക്കുള്ളൂ. വീണ്ടും നമ്മൾ തിരിച്ചു തൊട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൊറാട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് രാത്രിയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ രണ്ട് പൊറാട്ട വെച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെ മൂന്നും നാലും ഒക്കെ അട്ടി വെച്ചും ചെയ്യാം, ബീഫ് വെച്ചും ചെയ്യാം. അപ്പൊ ഈ പൊറാട്ടയും റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കിഴിപ്പൊറാട്ട ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു തവണയെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുക. ഇനി മറ്റൊരു വിഭവവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.